നമസ്കാരം. ഭാരതകേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നെറ്റ്ഫ്ലിക്സിന് 10 വർഷത്തിനിടെ ആദ്യമായി സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെട്ടു. ഇനിയും കൂടുതൽ നഷ്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൊവ്വാഴ്ച അതിൻ്റെ ഓഹരി വില വീണ്ടും തകർന്നിരുന്നു. ആഗോളതലത്തിൽ 2 ലക്ഷം വരിക്കാരെ നഷ്ടപ്പെടുന്നു എന്ന വാർത്തയിൽ സ്ട്രീമിംഗ് ഭീമൻ്റെ ഓഹരി വില തുടക്കത്തിൽ 20% വരെ ഇടിഞ്ഞു. കമ്പനി 2.5 ദശലക്ഷം വരിക്കാരെ ചേർക്കുമെന്ന് വാൾസ്ട്രീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. നിലവിലെ അവസ്ഥയിൽ 2 ദശലക്ഷം ആഗോള വരിക്കാരെ നഷ്ടപ്പെടുമെന്ന് നെറ്റ്ഫ്ലിക്സ് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുറഞ്ഞ വിലയുള്ള സബ്സ്ക്രിപ്ഷന് പകരമായി സേവനത്തിലേക്ക് പരസ്യം ചേർക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ് നെറ്റ്ഫ്ലിക്സ് എക്സിക്യൂട്ടീവുകൾ ഇപ്പോൾ പറയുന്നത്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് സഹസ്ഥാപകനും ചെയർമാനുമായ റീഡ് ഹേസ്റ്റിംഗ്സ് സേവനത്തിലേക്ക് പരസ്യങ്ങളോ മറ്റു പ്രമോഷനുകളോ ചേർക്കുന്നതിനെ പണ്ടേ എതിർത്തിരുന്നു. കമ്പനിയുടെ വലിപ്പ കൂടുതൽ, വർദ്ധിച്ച മത്സരം, സമ്പദ്വ്യവസ്ഥ, ഉക്രൈനിലെ യുദ്ധം, ബ്രോഡ്ബാൻഡ് റോൾ ഔട്ട് മന്ദഗതിയാകൽ, പണം നൽകാത്ത കുടുംബങ്ങളുമായി നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടുകൾ പങ്കിടുന്ന ധാരാളം ആളുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് ഇടിവിന് കാരണമായതെന്ന് കമ്പനി കുറ്റപ്പെടുത്തി. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.